ആ ഒരു 22,000 രൂപ അടിക്ക്. എനിക്കുള്ള എന്താ വെച്ചാ തരാന്ന്. എന്റെ അമ്മേ എന്റെടാ നീ സന്തോഷം കണ്ട. കണ്ടില്ല അവനേ രണ്ട് പോത്തും കുട്ടികളെ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്റെ നിന്ന് 30,000 രൂപ മേടിച്ച് മുങ്ങി നടക്കുക. 1.5 മാസായിപ്പ. 30,000 എടാ നിനക്കെന്നെ അറിയോ? അവനെന്നെ അറിയില്ല. ഈ സിയാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെ മഞ്ഞുമലരെ ഉള്ളിൽ പോയിട്ട് പാകിസ്ഥാൻ ബംഗാറിൽ പോയിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരെ പൊയ്ക്കണെന്നുള്ളത് ഞാൻ. ആ എന്നോടാ അവൻ്റെ കളി. ഇപ്പം അവനെ എവിടെ ഇരിക്കുന്നു എനിക്കറിയാ. അവിടെ പോയി ഞാൻ പൊക്കും അവനെ. എന്നോടാ അവൻ്റെ കളി. പോയ അശവം 30,000 പറ്റിച്ചിട്ടേ ഇപ്പ അയാൾ ശാപം. ബെസ്റ്റ് മരുമോൻ. പിന്നെ മാമനിപ്പ പൂത്തിനെ വളർത്തിട്ട് വേണം. പൂത്ത കാശണ്ടാ 10 രൂപയല്ല. അതെ ഒരു സീൻ ഉണ്ടല്ല. എന്താണ്? നാളെ ഞാൻ ഉണ്ടാവൂല. അപ്പൊ കാറോ? കാറും ഉണ്ടാവൂല. നാളെ മാമന്റെ മോളുടെ വയറ് കാണാൻ പോണം. വയറ് കാണാനാ? എന്നെയും കൊണ്ടുപോവോ? ഒന്ന് പോയട്ടെ വയറ് കാണാൻ വന്നിരിക്കുന്നു. വയറ് ഞാനോട് ഇരിക്കാൻ പോണ്. കാറിന്റെ ആരും പേടിക്കണ്ടാ. മേനോന്റെ ഇന്നോ പറഞ്ഞ് റെഡിയാക്കിണ്ട്. ഞാൻ മേനോന്റെ ആയാലും കുറിപ്പിന്റെ ആയാലും ഞാൻ ഉണ്ടാവില്ല കേട്ടാ. നിങ്ങ പോയാ മതി. താനെന്ത് മറ്റോടത്ത് വർത്താനാണ് ഈ പറഞ്ഞത്? നിങ്ങൾക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയണല്ലേ. എനിക്കും ചെയ്യാനാണ് ഇങ്ങടാൻ. എടോ കംപ്ലീറ്റ് കാര്യം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്ന്. എല്ലാം ഓക്കേണ്. നാളെ താനൊരാളായിട്ട് വന്നാ മതി. ഈ സമയത്ത് പിന്നെ ആരെ കൊണ്ടുവരാനിയാളെന്നൊക്കെ പറഞ്ഞിട്ട് ആകെയുള്ള ഒരാളി തന്നെ. അയാളൊരു വൃത്തിയായിട്ടും സ്റ്റാൻഡേർഡിലട അയാളെ കൊണ്ടൊന്നും എവിടെ പോകാൻ പറ്റില്ല. അതെ താൻ എങ്ങനെയെങ്കിലും വന്നാ മതി നാളെ. താ അളിയന അകളിയന ആരെങ്കിലും ആവട്ടെ. ഒരു വണ്ടി വരണ്ടല്ല മാമനാണെന്നും ഉണ്ടാ. എടാ ഞാൻ പോട്ടറാ. കരണ്ടും പോയി. നീ ഇത് എവിടേക്കാണ്? ഞാനും ഉണ്ട്. അതിന് നിന്നാര് വിളിച്ച്? എന്നാശാൻ വിളിച്ച്. വണ്ടി എവിടെയോ? വണ്ടി അല്ലേ ഇത്? അപ്പൊ ഇന്നോ വേണം പറഞ്ഞിട്ട്? ആ ഇന്നോവേ അവളാ സോമ്പേ കൊണ്ടേക്കണെന്ന്. സോമ്പേ? ആ സോമ്പേ അല്ലേ ഈ തടി ഉറക്കണ ഡാൻസ് അല്ലേ. ആ ഇനുണ്ടേക്കണ. അതാ എന്ത് കഷ്ടമാണെന്ന് നോക്ക്. ഇനി ഇയാൾ ഈ കാരണം പറഞ്ഞ് വരാണ്ടിരിക്കും. പിന്നെ ആശാണല്ലേ ഈ വണ്ടിയൊക്കെ ധാരാളം. നിങ്ങളുടെ ചിങ്കടികളൊക്കെ അവിടെ നിക്കണ്ടല്ലോ. എവിടെ പോണ്ട? ഞങ്ങൾ ആശാന പെണ്ണാണാൻ പോണ്. വരണന്നുണ്ടായിരുന്നു. എന്തിന്? പൂക്കത്തം കള്ളു കുടിച്ചിട്ട് നാല് കാലമ്മ വരണ? ഞങ്ങൾ നിർത്തി സിസിൽ വെച്ച്. ഓ നല്ല മുതലുകള്. ഈ പെണ്ണ് കാണല് തന്നെ കുടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാട്ടാന്റെ. ശരിക്കും പെണ്ണാളാണ്. ഓ ബാസ്റ്റ്. ഇടച്ചക്കന്മാരെ നിങ്ങൾക്കൊന്നും വെറുപ്പാണിയില്ലേ? നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. അങ്ങനെ പറഞ്ഞത് ഇങ്ങേരെ അയാളെ പെണ്ണ് കാണിക്കാൻ പെട്രോൾ അടിച്ച കാശ് ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങേർക്ക് ഒരു പെട്രോൾ പമ്പ് വാങ്ങായിരുന്നു. വണ്ടിക്ക് മൈലേജിൽ എത്തണ്ടാവും. നിങ്ങക്ക് പോത്തെറിച്ച് കൂട്ടി ചോറണാ. വണ്ടി എടുക്ക്. ഞങ്ങളെന്തായാലും കല്യാണം നടത്തൂട്ടാ. എന്നാലേ ഇങ്ങേര് 500 കിലോ പൊന്നും കുരിശും ചുമന്ന് മല കയറും ഒറ്റയ്ക്ക്. ഇതേ സിസിലിയുടെ വാക്കാസ്റ്റ്. നിങ്ങള് വണ്ടി എടുക്ക്. തൂക്കം കുറച്ച് കുറയുന്നുള്ളൂ. കുരിശനല്ലേ കുറക്കാലായിട്ട് നോക്കണത്. എന്നടാ ചക്ക നീ എന്തെങ്കിലും പറഞ്ഞാ? അല്ല ആശാന്റെ കല്യാണം ഉറപ്പിച്ചിട്ടേ പോർക്കരച്ച് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്. ഓ അങ്ങോട്ട് വന്നാ മതി. വണ്ടി എടുക്ക മനുഷ്യൻ. പോയിട്ട് വാട്ടാ. ഫോൺ എടുക്കില്ലല്ലോ. സിസിലേച്ച് നാ വളയ്ക്കുകയും ചെയ്ത്. മേന വണ്ടി എടുക്ക്. നമുക്കേ അളെ വീട്ടിൽ പോയി പോക്കാം. ആരും കാണാൻ ആശാനേ. ആശാൻ അതേ വരണ്ട.
ആ ചെക്കൻ്റെ ആര് സൂക്ഷിച്ചോട്ടാ. ആ കുഴപ്പമില്ല, അതാ കുറിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നു. ആ ധാരണ തളാകെ മാറിപ്പോയില്ല, അടിപൊളിയായിട്ടാ. ഒന്ന് നോക്കാല്ല, വാ പോവാ. എന്റെ കോലല്ലേ മാറ്റാൻ പറ്റുള്ളൂ, എന്റെ പ്രശ്നങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. താനിങ്ങനെ നെഗറ്റീവ് അടിക്കാണ്ടിരിക്കും, ഇപ്പൊ ഇവിടെ ആർക്കാണ് പ്രശ്നമില്ലാത്ത? എത്ര കാലായി, എത്ര കല്യാണം മുടങ്ങിയതിന്റെ പേരില്. യുനാനി, ഹോമിയോ, ആയുർവേദം, പിന്നെ നിങ്ങളൊക്കെ കൂടി തന്നെ വയനാട് കൊണ്ടുപോയില്ലേ, ഒരു വൈദ്യര ഉണ്ട വിഴുങ്ങില്ലേ, എന്തെങ്കിലും മാറിയാ? എടാ എനിക്കിപ്പോഴും ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിന്ന് പോവും. എടാ താൻ എന്തിനും ടെൻഷൻ അടിക്കണേന്, കംപ്ലീറ്റ് കാര്യം ഞാനവിടെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന്. അതന്നെ അഞ്ചു മിനിറ്റ് കാര്യമുള്ളൂ, ഇറങ്ങി നിന്റെ ഒറ്റ ഉറപ്പിലാണ്ടാ ഞാൻ വരുന്നേ, അത്ര ഉള്ളൂ. ഒരു സംഭവം ഇറങ്ങിട്ടമ്മ വണ്ടി കയറല്ലേ. എന്താണ് ഇനി രാഘവല്ല നോക്കണോ? രാഘവല്ല, ആ കാലമാടൻ വരാനുണ്ട്. ആര്? അളിയൻ. എന്ത് കഷ്ടമാണ് നോക്കിയാ, ഇയാളെ കാര് വിളിച്ച് വിളിച്ചിട്ടല്ല വലിഞ്ഞേരി വരുന്നാണ്. അളിയ, ഇപ്പൊ ഒരു മനുഷ്യക്കൊലായിട്ടുണ്ട് അല്ലേ? ഈ കുറിപ്പിന് ആര് വിളിച്ച്? ആശാനല്ല വിളിച്ച്. ഞാനാ ഒന്ന് കേരളിയ പറഞ്ഞ നേരം കഴിഞ്ഞ്. ആശാന്റെ പെണ്ണ് സെറ്റായാല് പ്രാഞ്ചേറിനെ കൊണ്ട് 500 കിലോ പൊന്നും കുരിശും ചോന്ന് മല എത്തിക്കാന്നാണ് പുള്ളിക്കാര് പറഞ്ഞിരിക്കുന്നത്. എന്നെ വെറുതെ ടെൻഷൻ ആക്കില്ല കേട്ടാ, നിങ്ങക്ക് അറിയണല്ലേ. എന്തോരം പോണം ആശാന, ദേവാളം വീതിച്ച പെണ്ണിന്റെ വീട് കേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 5 മിനിറ്റ് പോലും എടുക്കരുത്, പിന്നെ കാണാ ഇങ്ങോട്ട് പോരാ. അങ്ങനെ എന്റെ അളിയനും ഒരു പെണ്ണ് കിട്ടാൻ പോകും, ഒന്ന് ഉഷാറായി. പോയത് പോയി, വണ്ടി വിട്, അവര് കാത്തിരിക്കണ്ടാവും. നീ തീറ്റ നിർത്തിട്ട് വേറെ റെഡി ആവുണ്ടോ? ഓ പിന്നെ ഇതൊക്കെ മതി, ഈ കോലത്തിൽ കണ്ടാ മതി. നീ എന്തിങ്ങനെ പറയണേ? അമ്മയ്ക്ക് എന്താ, എല്ലാം അറിഞ്ഞിട്ടാണ് അവര് വരുന്നത്? ഒരു നോക്കുത്തേപ്പിള്ള നിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. നിനക്ക് അച്ഛന്റെ സ്വഭാവം അറിയാലോ. വസു, ദേ അവരെത്തി, മോള് വേഗം ഒന്ന് പോയി റെഡിയാവൂ. ചെല്ലു ചെല്ലു വേഗം. ഹായ്. ഹായ്. സന്തോഷേ, വഴിയൊന്നും തെറ്റിയില്ലല്ലേ? അല്ല, മഴയത്ത് വെട്ടുന്നു. ആണോ? ആ കരുവാ. മൂന്നാളെന്നും പറഞ്ഞൊരു ജാതക്കുള്ള ആളെയും കൊണ്ട് വന്നേക്കാ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞാലേ നിങ്ങളോട് ഇതൊന്നും എനിക്ക് വേണ്ടാന്ന്. ഈ നാടകം കളിച്ച് എനിക്ക് മടുത്ത്, വെറുതെ എന്തിനാ അറിഞ്ഞോണ്ട് ഒരാളെ. മോളൊന്ന് ആലോചിച്ച്, ഞങ്ങള് പോയ പിന്നെ മോൾക്ക് ആരുള്ളത്? രണ്ടു പോത്തുണ്ട്, ഒരേ രമയുള്ള പണിയാണ്. ഇതിലാരാ പയ്യൻ? ഇതിൽ പയ്യനൊന്നുമില്ല, അക്ക നല്ല മൂത്താണ്. അല്ല ഇതാണ് നമ്മുടെ ചെറുക്കൻ. മോന്റെ പേരെന്താണ്? ഷിജു. ആശാന്റെ പേര് ഷിജു എന്നാണോ? എന്ത്? ഏയ് ഒന്നുമില്ല, വേറെ കാര്യം. എന്താ പണി? ഞങ്ങള് പാരമ്പര്യമായിട്ട് വെപ്പ് പണിക്കാരാണ്. തേപ്പല്ല, വെപ്പ്, പാചകം, ഈ കുക്കിങ് പണിയൊക്കെ ഉണ്ടാ? കുഴപ്പമില്ല, കല്യാണം സഞ്ജയന അടിയന്തരൊക്കെ ആയിട്ട്. എങ്ങനെ ഈ കല്യാണം വളരെ കുറവാണ്, പക്ഷെ സഞ്ജയന് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ അളിയ? ഷീജു അളിയെന്ന് പറഞ്ഞ ആ നാട് മുഴുവനും അറിയും. ഞാൻ അളിയ. ഹരേ ബായ്. ഈ വീടിന്റെ ഗറിന്റെ പണിക്ക് വന്നിട്ടുണ്ടാ? ഞാൻ ബംഗാളി ഒന്നല്ല, ഞാൻ ദയാശാന്റെ കൂട്ടുകാരനാണ്. അളിയന്റെയും കൂട്ടുകാരനാണ്. ഓ, ഇവൻ മരങ്ങ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ? അല്ല ഒന്നുമില്ല, കുട്ടികളിക്കാന്ന് പറയായിരുന്നു. വസു. വസു നല്ല അടിപൊളി പേരാ അല്ലേ? അതെന്റെ ഭാര്യയാണ്. നല്ല പേര്. ആ ചായ എത്തിയല്ല. ചായ മാത്രമേ ഉള്ളൂ. അളിയന് ഷുഗർ ഉണ്ടാ? അല്ല ചൂടൊന്നറാൻ വേണ്ടിട്ടാണ്.
എല്ലാവരും എടുത്ത് കഴിക്കട്ടാ. ഇതെന്താണ് പറഞ്ഞത്? അളിയ, പെൺകുട്ടിയോടും സംസാരിക്കാനേ സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല അല്ലേ? ഇല്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാണ്. പെങ്ങടെ പേരെന്താണ്? ആതിര. ആതിര ആശാൻ, കൊള്ളാല. അതെ, ചെക്കനും പെണ്ണിനെന്തെങ്കിലും സംസാരിക്കാണ്ട് സംസാരിക്കട്ട. അത് തന്നെ ഞാൻ പറഞ്ഞത്. അളിയനോട് സംസാരിക്കാൻ സംസാരിക്കും. ഇപ്പൊ സംസാരിക്കും. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന്. എന്തെങ്കിലും ഒരു വാക്ക്. എനിക്ക് സംസാരിക്കണം. കണ്ട, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. ചെല്ലളിയ, ആ ഗ്ലാസ് ഉണ്ട് വന്ന്. അളിയൻ ചെന്ന്. ആശാൻ ചെല്ലാശാന്. ചെല്ലളിയ. ചൂടില്ലേ? നമുക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കായിരുന്നു. നീ വെറുതെ അയാളെ ടെൻഷൻ എടുപ്പിക്കാൻ നിൽക്കരുതിട്ടാ. അല്ലെങ്കിൽ തന്നെ ചങ്കേർന്ന് വരികയുള്ള അയാള്. നിങ്ങൾ എന്തിട്ടൊക്കെയാണ് ഈ പറയണത്? എനിക്കില്ല ആശാന്റെ കല്യാണം കാണുന്ന ആഗ്രഹം. അതെ, വണ്ടി നേരെ പ്രാഞ്ചേറിന്റെ അവിടെ കിട്ടോ. എന്തിന്? എന്താണ് സിലേശിന്റെ അടുത്തേ പൂരിശ്വരടിയെ കളം പറ. ആശാൻ എന്താണ് ഈ പറഞ്ഞത്? സെറ്റാണ്. കുറച്ചടാ. അപ്പൊ അവിടെ സൗണ്ട് കേട്ടത് ഞാനല്ലത്. ആശാൻ പിന്നെ ആര്? അയ്യോ, ഞാൻ വിളിക്കട്ടാ. അയ്യോ, കളിയോ താലി വലക്കാണ് കാശ് ഒപ്പിച്ചോളാൻ പറഞ്ഞ പെങ്ങളെടുത്ത്. എന്തിന്? എടോ, കല്യാണം സെറ്റ് ആയി. ബ്രോ, എന്റെ വീടും പറമ്പൊന്ന് വിറ്റരോ. എന്താടാ അല്ലിങ്ങ തന്നെ ഉറക്കത്തി ഞെട്ടിയണിക്കന്. ഇതിനെ കൂടി ആശാൻ കെട്ടിയാല് എന്റെ കാര്യം.